തൊഴിൽ സംരക്ഷണ മൂലം അടച്ചുപൂട്ടിയ കഞ്ചിക്കോട്ടെ പെപ്സി ഉത്പാദന കമ്പനി തുറന്നു പ്രവർത്തിക്കണമെന്ന് ആവശ്യപ്പെട്ട ജീവനക്കാരുടെ സമരം. വർഷങ്ങളായി ജോലി ചെയ്ത ജീവനക്കാർക്ക് ഒരു നഷ്ടപരിഹാരം നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറക്കാൻ സർക്കാർ ഇടപെടണം എന്നുമാണ് ഇവരുടെ ആവശ്യം. കരാർ തൊഴിലാളികളുടെ സമരത്തെ തുടർന്ന് ലോക്കൌട്ട് ചെയ്യുകയും പിന്നീട് 2020 ഡിസംബർ 21 അടച്ചുപൂട്ടുകയും ചെയ്ത പെപ്സി ഉൽപ്പാദക കമ്പനിയായ വരുൺ ബിവറേജസ് തുറന്ന് പ്രവർത്തിക്കണമെന്നാവശ്യപ്പെട്ടാണ് സമരം നടന്നത്. കമ്പനിയിൽ സ്ഥിരം ജീവനക്കാരായി ജോലി ചെയ്തവരുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. വർഷങ്ങളായി ജോലി ചെയ്തവർക്ക് നഷ്ടപരിഹാരം നൽകാതെയാണ് പിരിച്ചുവിട്ടതെന്നും കമ്പനി തുറന്നു പ്രവർത്തിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും സമരക്കാർ ആവശ്യപ്പെട്ടു. പിരിച്ചുവിട്ട തൊഴിലാളികളെ തിരിച്ചെടുക്കണമെന്നും ഇവർ പറയുന്നു. ഞങ്ങൾ സമരം ചെയ്തിട്ട് ഞങ്ങൾ ഒരിക്കലും കമ്പനിക്കെതിരെ സ്ഥിരം തൊഴിലാളികൾ ഒരിക്കലും ഞങ്ങൾ സ്ട്രൈക്ക് ചെയ്തിട്ടില്ല. ഞാൻ എന്നാൽ കരാർ തൊഴിലാളികളെ സപ്പോർട്ടും ചെയ്തിട്ടില്ല. ഞങ്ങളൊരു നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് കാരണം ജോലിയാണ് ആവശ്യം. ആ ആവശ്യം ഞങ്ങൾക്ക് നിറവേറ്റുന്നവരെ ഞങ്ങൾ ഇനി അടുത്ത സമരപരിപാടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് തന്നെ പോകും. തൊഴിൽ സമരത്തിന് നേതൃത്വം നൽകിയ യൂണിയനുകൾ കമ്പനി പൂട്ടിയപ്പോൾ ജീവനക്കാർക്ക് വേണ്ടി സജീവമായി ഇറങ്ങിയില്ലെന്ന് ആരോപണമുണ്ട്. അതുകൊണ്ടുതന്നെ എംപ്ലോയീസ് യൂണിയൻ എന്ന സ്വതന്ത്ര സംഘടന രൂപീകരിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂണിയനിൽ നിന്നും ഇതേപോലെ സമര പരിപാടികളിൽ നിന്ന് നടക്കാത്തതുകൊണ്ടാണ് ഞങ്ങൾ സ്വന്തമായിട്ട് ഈ രണ്ട് യൂണിയനിൽപ്പെട്ട 90% ആൾക്കാരും ഈ കമ്പനിയെ ആസ്പദമാക്കിയാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ഥിരം വരുമാനം, സ്ഥിരം തൊഴിൽ, ഇത് മുഖേനയാണ് ഞങ്ങൾ ഹൗസ് ലോൺ ആയിക്കോട്ടെ, വീട്ടിൽ ലോൺ, പേഴ്സണൽ ലോൺ എല്ലാം എടുത്തിരിക്കുന്നത് ഞങ്ങൾ ഇത് മുഖേനയാണ്. ഈ 17 മാസമായിട്ട് ഇതൊക്കെ ഞങ്ങളുടെയെന്ന് ഭയങ്കര ദുരിതത്തിൽ അവിടെ നിന്ന് കടം മേടിച്ചൊക്കെയാണ് ഞങ്ങൾ അടച്ചുകൊണ്ടിരിക്കുന്നത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് 2020 ഫെബ്രുവരിയിലാണ് കരാർ തൊഴിലാളികൾ സമരം നടത്തിയത്. ഇതേ തുടർന്ന് കമ്പനി ലോക്കൌട്ട് ചെയ്യുകയായിരുന്നു. പിന്നീട് കരാർ തൊഴിലാളികളെയും സ്ഥിരം ജീവനക്കാരെയും പിരിച്ചുവിട്ട് കമ്പനി അടച്ചുപൂട്ടി. ഇതോടെ 120 സ്ഥിരം ജീവനക്കാരുടെയും 240 കരാർ തൊഴിലാളികളുടെയും തൊഴിൽ നഷ്ടമായി. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടത്തുന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.